നമസ്കാരം. ഇന്ന് ലോക വനിതാ ദിനമാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ വനിതകൾക്ക് സ്വാതന്ത്ര്യം വേണം, സുരക്ഷ വേണം, അവർക്ക് അംഗീകാരം വേണം, അവർക്ക് പ്രോത്സാഹനം വേണം. അവർക്ക് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ അത് പുരുഷന്മാർ അനുഭവിക്കുന്ന എല്ലാവിധ സ്വാതന്ത്ര്യവും തുല്യ നീതിയും സ്ത്രീകൾക്ക് വേണം എന്നാണല്ലോ വനിതാ ദിനത്തിൽ പൊതുവെ പറയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ കാണാൻ ഇടയായി. നല്ല കാര്യം, തീർച്ചയായും അത് നടക്കട്ടെ. വനിതാ ദിനത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും വനിതകൾക്ക് എല്ലാവിധ അംഗീകാരവും ലഭിക്കട്ടെ. എല്ലാ ദിവസവും വനിതകൾ ഓർമ്മിക്കപ്പെടട്ടെ. വനിതകൾക്ക് സ്നേഹവും പരിഗണനയും അംഗീകാരവും ഒക്കെ ലോകത്തിൽ നിന്ന് ലഭിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. നമുക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. ഈ പാർട്ടിയിൽ നിന്ന് വനിതകൾ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? ഒരു സംശയമാണ്. സ്ഥാനാർത്ഥി നിർണയമൊന്നും പൂർത്തിയായിട്ടില്ല. എന്നാലും വനിതകൾ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? വനിതകൾ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതൊക്കെ ഈ വനിതാ ദിനത്തിൽ അല്ലെങ്കിൽ പിന്നെ എന്ന് പരിശോധിക്കും. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആരാധനയ്ക്കായി മുസ്ലിം പള്ളികളിൽ പോകാനുള്ള അനുവാദം കൊടുക്കാൻ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഒന്നും ഉള്ളതായിട്ട് അറിവില്ല. പക്ഷേ വനിതാ ദിനത്തിൽ ഘോരഘോരം ലീഗ് നേതാക്കന്മാരുമൊക്കെ പോസ്റ്റ് ഇടും, വനിതകൾ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. വനിതകൾക്ക് വേണ്ടിയാണ് ഇവിടെ സർക്കാർ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ UDF നിലകൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഏത് UDF ആയാലും LDF ആയാലും ആരായാലും. അപ്പോൾ വനിതകൾക്ക് ഇന്ന് രാഷ്ട്രീയത്തിൽ എത്രമാത്രം പ്രാധാന്യം ഇവരൊക്കെ നൽകുന്നുണ്ട് എന്നൊന്ന് പരിശോധിക്കേണ്ട ചുമതല പൊതുസമൂഹത്തിനില്ലേ? തീർച്ചയായും ഉണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത്ത് എഴുതിയ ഒരു കുറിപ്പ് ഒന്ന് പരിശോധിക്കാം. മുസ്ലിം ലീഗ് ഒറ്റ സ്ത്രീകളെയും മത്സരിപ്പിക്കില്ല എന്ന് പൊതുജനസമക്ഷം വിളിച്ചു കൂവിയിട്ടും ഒറ്റ ഫെമിനിസ്റ്റോ ഇടത് സാംസ്കാരികവാദികളോ പ്രതികരിച്ചില്ല. അതിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? സ്ത്രീകൾക്ക് വേണ്ട അംഗീകാരം രാഷ്ട്രീയത്തിൽ കൊടുക്കണം, അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലും പൊതുജീവിതത്തിലും കൊടുക്കണം എന്നുള്ള കാര്യത്തിന് ഇത്രയും വലിയ ഒരു പ്രാധാന്യമുണ്ടായിട്ടും ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെയൊന്നും മത്സരിപ്പിക്കുന്നില്ല എന്ന് കേട്ടിട്ട് എന്തേ ഒരു സാംസ്കാരിക നായകനും നായികയും മിണ്ടാത്തത്? പ്രത്യേകിച്ച് നായികമാര് എന്താണ് മിണ്ടാത്തത്? ആ ചോദ്യമാണ് ഉയരുന്നത്. ഏജ് റെഗുലേഷൻ മാത്രമുണ്ടായിരുന്ന ശബരിമലയിൽ വേണമെന്ന് തോന്നിയ ലിംഗനീതി ഇവർക്ക് ഇത്രയും നാളായിട്ട് സുന്നിപ്പള്ളികളിൽ സ്ത്രീകളെ തന്നെ കയറ്റാതെ മാറ്റി നിർത്തിയിട്ട് വേണമെന്ന് തോന്നിയിട്ടില്ല. ശബരിമലയിൽ എന്തായാലും വനിതകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഒരു പ്രായത്തിന്റെ ഒരു ഒരു നിഷ്കർഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കുമ്പോഴും, കാരണം 10 വയസ്സായ പെൺകുട്ടികളും 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും ഒക്കെ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ലിംഗനീതിയെ ചോദ്യം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അവസ്ഥയെ ചോദ്യം ചെയ്തപ്പോൾ, ഇതെന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ സാംസ്കാരിക നായികമാർക്കോ ഫെമിനിസ്റ്റുകൾക്കോ തോന്നിയില്ല എന്ന ചോദ്യം, വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇത്. അവരുടെ പള്ളികളിൽ മതമേലധ്യക്ഷന്മാർ അല്ല, അതുപോകട്ടെ മതാചാരങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകളെ 10-20 സീറ്റിൽ മതരഹിത കേരളത്തിൽ മത്സരിക്കുന്ന ഒരു പ്രമുഖ പാർട്ടി അയിത്തം കൽപ്പിച്ചിട്ട് അതിന് പിന്നിലെ മുസ്ലിം ഹെജിമണിയെക്കുറിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തകരോ എന്തെങ്കിലും പ്രതികരിച്ചു കണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശബരിമല ഒരു സുവർണാവസരമാണെന്ന് നാം വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട്. മുസ്ലിം ഹെജിമണിക്ക്, അതായത് അധീശത്വത്തിന് വിധേയമായ CPM കോൺഗ്രസും മുട്ടിലെഴയുന്നത് മതേതര അഭിനയക്കാർക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ലഭിച്ച സുവർണാവസരം തന്നെയാണ് ശബരിമല എന്നൊക്കെ പറയുന്നു. നാളെ, അതായത് അദ്ദേഹം ഇന്നലെ എഴുതിയ പോസ്റ്റാണ്, ഇന്നൊന്ന് മാറ്റി വായിക്കാം നമുക്ക്. ഇന്ന് 8 മാർച്ച് ലോക വനിതാ ദിനമാണ്. സ്ത്രീകളെ കേരള രാഷ്ട്രീയത്തിൽ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന മതജീവികൾക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ ഒരേയൊരു ക്ഷേത്രത്തിൽ യുവതികൾക്ക് പ്രവേശനമില്ലാത്തതിനെ പരിഹസിച്ച് ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ ഇനിയും രംഗത്ത് വരും. അവരുടെയൊക്കെ സെലക്റ്റീവ് ഫെമിനിസവും കൊണ്ട് ചിന്താശേഷിയുള്ളവർ മനസ്സിലാക്കും, അല്ലാത്തവർ അടിമപ്പണി തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വളരെ പ്രസക്തമായ പോസ്റ്റ്, പ്രത്യേകിച്ചും ഈ വനിതാ ദിനത്തിൽ ഇത്രയും പ്രസക്തമായ ഒരു പോസ്റ്റ് ഇതിനു മുൻപ് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിവിശേഷവും ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയും വനിതകളുടെ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് ചിന്തിക്കേണ്ടൊരു വിഷയം കൂടിയാണ്. ഇന്ന് വനിതകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ, ഇപ്പോൾ ലീഗിന്റെ കാര്യവും അവിടെ നിൽക്കട്ടെ, എന്തായാലും കോൺഗ്രസിലായാലും ശരി, CPMലായാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ശരി, വനിതകൾക്ക് വേണ്ട പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് വലിയ മതേതരവും വലിയ സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ചിന്താഗതികളും ഒക്കെ പറയുമെങ്കിലും, പുരോഗമനവാദവും ഒക്കെ പറയുമെങ്കിലും, അവരുടെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഇലക്ഷന് പർദ്ദയിട്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിനെതിരെ ആരും എന്താണൊന്നും മിണ്ടാത്തത്? അവരുടെ പെണ്ണുങ്ങൾ പള്ളിയിൽ കയറുന്നത് വിലക്കിക്കൊണ്ട് അവരുടെ നിയമങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ഒരു നവോത്ഥാന ചിഹ്നമായി അവരെ പള്ളികളിൽ പ്രവേശിപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ? എന്തായാലും ഇന്ന് വനിതാ ദിനമാണ്. ഇന്നിപ്പോൾ വനിതാ ദിനത്തിൽ ഇതൊക്കെ അല്ലാതെ പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ്?
എന്തായാലും ഇവിടെ സ്ത്രീകൾക്ക് വേണ്ട അവസരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നൽകേണ്ടത് തന്നെയാണ്. അത് ഏത് മതവിഭാഗമായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് രംഗത്തുള്ളവരായാലും സ്ത്രീകൾക്ക് തുല്യ പരിഗണന നൽകണം എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക് 10 മിനിറ്റ്സ്.